ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. നിഗമകൽപ്പതരോർക്കളിതംഭലം ശുഖമുഖാദ്രമൃതത്രവ സംയതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ആചാര്യന്മാർക്കും ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചതുർത്ഥ സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിൽ പറയുന്ന ധ്രുവചരിതം, ധ്രുവന് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങളും എല്ലാം ആണ്. ആരായിരുന്നു ഈ ധ്രുവൻ? എല്ലാവർക്കും അറിയാം ധ്രുവൻ്റെ കഥ, അല്ലേ? ഇന്ന് ആരുടെ മകനായിരുന്നു ധ്രുവൻ? ഉത്താനപാദൻ. ഉത്താനപാദന് 2 ഭാര്യമാരായിരുന്നു. ഒരാൾ ആരായിരുന്നു? സുനീതി. ഒരാള് സുരീചി. അങ്ങനെ 2 ഭാര്യമാരായിരുന്നു ആർക്കുണ്ടായത്? ഉത്താനപാദൻ. സുനീതിക്ക് ധ്രുവനെന്നും സുരീചിക്ക് ഉത്തമനെന്നും പുത്രന്മാരുണ്ടായിരുന്നു. ഓരോ പുത്രന്മാരായിരുന്നു ഉണ്ടായത്. അതിൽ സുനീതിയാണെങ്കിലോ വലിയ ഭക്തിയായിരുന്നു. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ വലിയ ഭക്തിയായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ ഭക്തരാവാത്ത ഒരാരും ഇല്ല, അല്ലേ? ഉണ്ണിക്കണ്ണൻ നമുക്ക് എത്ര വിളിച്ചാലും മതിയാവില്ല. പക്ഷേ സുരീചിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്താന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്താ, ഒരു ഉണ്ണിക്കണ്ണൻ വിളിച്ചൂടെ, ഉണ്ണിക്കണ്ണാന്ന് വിളിച്ചാൽ ഇത്ര സന്തോഷം നമുക്ക് കിട്ടുക, അല്ലേ? അങ്ങനെ വലിയ ഭക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷേ സുരീചിയെ ധ്രുവന് ഭയങ്കര പേടിയായിരുന്നു. ചെറിയമ്മയെ, ചെറിയമ്മന്ന് അമ്മയുടെ മുഖം കാണേ വേണ്ടോ, അല്ലെങ്കിൽ കാലിന് സ്പർശം കാണേ വേണ്ടോ? ധ്രുവന് പേടിയോ? അങ്ങനെ ഒരു ദിവസം ഉത്തമനും ധ്രുവനും കൂടി കളിക്കുമായിരുന്നു. കുട്ടികൾ രണ്ടും കൂടി ആ മുറ്റത്തെ കൂടി ഇങ്ങനെ കളിക്കുക ആ രാജകൊട്ടാരത്തിന് മുമ്പിൽ. പെട്ടെന്ന് ഉത്തമൻ അങ്ങോട്ട് അച്ഛനെ കാണണമെന്നൊരു മോഹം. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ധ്രുവൻ കാണും കേട്ടോ, ഇത്ര ചെറിയ കുട്ടിയാ, 4-ഓ 5-ഓ വയസ്സ് കാണും അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ ആരൊക്കെയായിട്ടാണ് ഇരിക്കുന്നത്? സുരീചിയും ഈ ഉത്താനപാദൻ മഹാരാജാവും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇരുന്നപ്പം ഉത്തപ്പൻ പോയി വേഗം ഓടിപ്പോയി പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്നു. ഇത്ര സങ്കടം ഉണ്ടാവില്ലേ ധ്രുവൻ അത് കാണുമ്പോൾ, അല്ലേ? നമ്മുടെ പിതാവിൻ്റെ മടിയിൽ വേറൊരു കുഞ്ഞു വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്നെ അത്ര സങ്കടം ഒന്നും വേണ്ട. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെ നോക്കിയാൽ മതി. അവരുടെ അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങോട്ട് വിതുമ്പി അങ്ങോട്ട് കരയും അവർ. പക്ഷെ അമ്മമാരെ വഴക്ക് പറഞ്ഞാൽ ഒന്നും അവർക്ക് ഒരു ഭാഗമോ ഒന്നുമല്ല, മൈൻഡ് കണ്ട് നടക്കും നമ്മൾ വേണമെങ്കിൽ. പക്ഷേ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അന്നത്തെ ദിവസം ചിലപ്പോൾ ജലവാരം പോലും ഉണ്ടാവില്ല അച്ഛൻ മിണ്ടനില്ല എന്നങ്ങനെ അറിഞ്ഞ. എത്ര സങ്കടാ. അതുപോലെ തന്നെ ധ്രുവന് എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവില്ലേ. പിതാവിൻ്റെ മടിയിൽ ഉത്തമൻ കയറിയിരുന്നു. ഉത്തമനാണെങ്കിലോ അത്രയും വാത്സല്യം കൊടുക്കുന്നു. ആ കുഞ്ഞു മനസ്സിന് എത്ര നന്നിട്ടുണ്ടാവും, അല്ലേ? അതെന്താ, അതൊന്നും മനസ്സിലാക്കാത്തേ ഈ രാജാവ്, അല്ലേ? അങ്ങനെ ആ സമയത്ത് അതൊന്നും നോക്കിയില്ല. പക്ഷെ സുരീചി അവിടെ ഇരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നേ ധ്രുവന്. അങ്ങനെ ഒന്നും നോക്കാണ്ട് ധൈര്യത്തിൽ അങ്ങോട്ട് പോയിരുന്നു. പിതാവിൻ്റെ പിതാവല്ലേ, എന്തിനാ ഞാനിങ്ങനെ മടിക്കണേ എന്ന് വിചാരിച്ചു. ആര്? ധ്രുവൻ. അങ്ങനെ അവിടെ മടി പോയിരുന്നപ്പോൾ സുരീചി ദേഷ്യപ്പെട്ടു ധ്രുവനോട്. ഇത്രക്ക് ധൈര്യം നിനക്ക് ഇവിടെ വന്നിരിക്കാനായിട്ട്? ഈ മടിയിൽ വന്നിരിക്കാൻ നീ എത്ര ധൈര്യപ്പെട്ടു ഇവിടെ? ഇത്ര ധിക്കാരോ നിനക്ക് എന്ന് ചോദിച്ചു. ആര്? സുരീചി. അപ്പോൾ പാവം ആ ധ്രുവകുമാരന് എത്ര സങ്കടം ഉണ്ടാവില്ലേ. ഇത്ര 4-5 വയസ്സായിട്ടുള്ളൂ, ആ കുഞ്ഞിൻ്റെ മനസ്സ് നോക്കണം, ആ പ്രായോ. ഇത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും വാത്സല്യം കിട്ടേണ്ട സമയം, സ്നേഹവും വാത്സല്യം കൊടുക്കേണ്ട സമയം അത്. ആ സമയത്ത് ആ കുഞ്ഞിനെ അങ്ങോട്ട് കളയുക, നിനക്ക് അതൊന്നുമുള്ള ഇതില്ല, അധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പാവം ധ്രുവകുമാരനോടി
സുനീതിയുടെ അടുത്തേക്ക് പോവുക കരഞ്ഞുകൊണ്ട്. അമ്മ, പക്ഷേ സുരീജി ഒരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അത് പറയാൻ വിട്ടുപോയി അതിൻ്റെ ഇടയിൽ. എന്താ പറഞ്ഞേ? പോയി ഭഗവാനെ തപസ് ചെയ്ത് എന്ത് വരം നേടണം? എൻ്റെ ഗർഭത്തിൽ പിറന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കാന്നാ പറഞ്ഞേ അല്ലേ. ആ അതും പറഞ്ഞിട്ടാണ് ആ വേദിയിൽ നിന്ന് ആ പിതാവിൻ്റെ അടുത്തുനിന്ന് ഇറക്കി വിടുന്നേ ധ്രുവനെ. അത് കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഓടിപ്പോയി സുനീതിയുടെ അടുത്തേക്ക് ധ്രുവൻ. പാവം, ഇത്ര സങ്കടം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കെ സുനീതിയുടെ അടുത്ത് പോയി. സുനീതിയോട് പറഞ്ഞു, അമ്മ എന്തിനാ ചെറിയമ്മ എന്നെ എപ്പോഴും വഴക്കു പറയുന്നത്? എനിക്കും ആഗ്രഹമില്ല അച്ഛൻ്റെ മടിയിലൊന്ന് ഇരിക്കാനും അച്ഛൻ്റെ വാത്സല്യം നേടാനും അച്ഛൻ്റെ സ്നേഹം ഒന്ന് നേടാനും അച്ഛൻ്റെ ചുംബനം നേടാനും എത്ര ഞാൻ കൊതിക്കണം അമ്മേ. എന്തിനാ എന്നെ ഇങ്ങനെ പറയണേ അമ്മേ എന്ന് ചോദിച്ച് സങ്കടത്തോടെ ചോദിക്കുക സുനീതിയോട്. ആര്? നമ്മുടെ ധ്രുവൻ. പാവം സുനീതിക്ക് വരെ സങ്കടമായിപ്പോയി. മകൻ വിഷമിക്കണ്ട കേട്ടോ, മോനൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് എപ്പോഴും ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാനെ അങ്ങോട്ട് വിളിച്ചാൽ മതി. ആ ഭഗവാൻ മാത്രമേ നമുക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു സുനീതി. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുക അമ്മയെ നമസ്കരിച്ചിട്ട് എങ്ങോട്ട്? കൊടുങ്കാട്ടിൽ തപസ് ചെയ്യാൻ? അതോ നമുക്ക് ആ സമയത്ത് വൃന്ദാവനത്തിലെത്തും നമ്മൾ അല്ലേ? മധുവനത്തിലാണ് പോയി തപസ് ചെയ്യണേ കണ്ണൻ. മധുവനത്തിൽ തപസ് ചെയ്ത ആ അവിടെ പോയി അങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നുക അല്ലേ? പോയിട്ടുണ്ടോ ആരെങ്കിലും ആ മധുവനത്തിൽ പോയി ഇരുന്നിട്ടുണ്ടോ? ഈ കഥ കേൾക്കുമ്പോൾ സത്യത്തിൽ ആ അവിടെ പോയി ഇരുന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയാൻ നമുക്ക് തോന്നും അല്ലേ? അങ്ങനെ പോവാണ് അമ്മയെ നമസ്കരിച്ചിട്ട് ധ്രുവകുമാരൻ അങ്ങോട്ട് ഇറങ്ങി. അമ്മയ്ക്കും വലിയ സങ്കടമുണ്ട്. മുലപ്പാല് കുടിച്ച് തീർന്നിട്ടില്ല ആ കുഞ്ഞ്. ആ ഒരു വയസ്സിലാണ് ആ കുഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? ആ അമ്മയ്ക്ക് എത്ര നൊമ്പരം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങനെ കാട്ടിലേക്ക് കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതാണ് നമ്മുടെ നാരദ മഹർഷി. നാരായണ നാരായണ ജപിച്ചുകൊണ്ട് അതിലേക്ക് കൂടെ ഒക്കെ പോകണം. അപ്പോൾ വിചാരിച്ചു, ഇതേതാ ഈ കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, ഈ കളിക്കേണ്ട പ്രായത്തിൽ ഈ കുഞ്ഞ് എവിടെയാണ് പോകണേ ഈ കാട്ടിലേക്ക് കൂടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മോനെ നീ എവിടെയാ പോണേ എന്ന് ചോദിച്ചു. ഞാൻ ഭഗവാനെ കാണാൻ പോവാ എന്ന് ഓർമ്മ ധ്രുവൻ. ഭഗവാനെ കാണാൻ പോവാ? എവിടെ? ഞാൻ തപസ് ചെയ്യാൻ പോവാ എന്ന് ഓർമ്മ. തപസ് ചെയ്യാനോ? ഈ പ്രായത്തിലോ? ഈ പ്രായത്തിലൊന്നല്ല തപസ് ചെയ്യണ്ടേ, തപസ് ചെയ്യാൻ വലിയ ആളാവണം. ആ സമയത്തെ മോന് തപസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് ഈ തപസ് ചെയ്യുന്നതിൽ നിന്ന് മുക്തനാക്കാൻ നോക്കി. എവിടെ ധ്രുവന്, അതൊന്നുമില്ല, ഞാൻ ഭഗവാനെ കണ്ടിട്ടേ പോവുള്ളൂ, എനിക്ക് ഭഗവാനെ കാണണം, ഭഗവാനോട് കുറേ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആളെ പോലെ ഇങ്ങനെ പറയുക. അപ്പം നാരദ മഹർഷി പറഞ്ഞു, മോനെ ഇപ്പം കളിക്കേണ്ട പ്രായമല്ലേ, മോൻ പോയി കളിക്കേ, കളിച്ച് വലിയ ആളാകുമ്പോൾ മോൻ തപസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും കേൾക്കാനായിട്ട് ഒന്നും കൂട്ടാക്കിയില്ല ആര്, നമ്മുടെ ധ്രുവകുമാരനെ ഒന്നും കൂട്ടാക്കണില്ല. ആ ഒരു പ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ, എനിക്ക് ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനെ കാണണം, ഭഗവാനെ എനിക്ക് കണ്ട് കാര്യം ചോദിക്കണം, എന്തിനാണ് എൻ്റെ പിതാവ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ, ഞാൻ ആ പിതാവിൻ്റെ പുത്രനല്ലേ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നേ ആള്. അങ്ങനെ നാരദ മഹർഷി അവിടെ ഉപദേശം കൊടുക്കുകയാണ്. എന്താ മോനെ അറിയില്ലല്ലോ, എന്താ ഭഗവാനോട് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? നാലോ അഞ്ച് വയസ്സായ കുഞ്ഞിന് എന്തറിയാം, നിഷ്കളങ്കമായ മനസ്സ് അല്ലേ. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, മക്കൾ അത് ചോദിക്കണം കേട്ടോ, ഇത് ചോദിക്കണം കേട്ടോ ഭഗവാനോട്. എന്നാ അവനവന് ആ കുഞ്ഞിന് നല്ലത് പറയാൻ പറ്റണമെന്നും നന്നായിട്ട് ഇത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കണ്ടേ, അല്ലാണ്ട് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെയാട്ടോ ഭഗവാനോട് പറയണ്ടേന്ന് എന്നാണ് നമ്മൾ പലവരും മക്കളോട് പറയുക. അങ്ങനെ പോയി
എന്താ നാരദ മഹർഷി കൊടുത്ത ഉപദേശം? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഒരു കാളിന്ദി നദിയിൽ മുഖമൊക്കെ കഴുകി കുളിച്ച് ഇരുന്നു ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് ചില ദിവസമൊക്കെ എന്തെങ്കിലും ഇലയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. ചിലപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം 6 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാം. പക്ഷേ എല്ലാം ഭഗവാനെ നെനച്ചിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേകതയുണ്ട്. ഒരു ഇലയായാലും ശരി, ഇലയൊക്കെ ആയിരിക്കും ചില സമയത്ത് കഴിക്കുക. അതായത് 4-5 വയസ്സായി കുഞ്ഞെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുമോ അല്ലേ, നമുക്ക് ആലോചിക്കാൻ വയ്യ. ആ കുഞ്ഞ് ഒരില എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ഒരു പഴമോ, അതെപ്പോഴെങ്കിലും. പിന്നെ വായു, ഓരോ മാസവും ഓരോന്നായിട്ടാണ് കാണിക്കുന്നത്. 1 മാസം പഴം കഴിച്ചു, എപ്പോഴെങ്കിലും തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ കുഞ്ഞിനെ എന്തിനാ അല്ലേ ഇത്ര കഷ്ടപ്പെടുത്തണേ അല്ലേ, ഒരു ഇത്തിരി കഷ്ടപ്പെടുത്തി ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിലുള്ളതാ. നമ്മൾ ഒന്നും വേണ്ട, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകണം തരും. ആ ഗുരുവായൂര ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോഴേ ആ സമയത്തൊന്ന് വേഗം നമ്മളങ്ങ് കടത്തി വിട്ടാൽ മതി. അവിടുത്തെ കുറേ ആൾക്കാരില്ലേ ക്യൂ പാലിക്കാൻ നിൽക്കുന്നവർ, അവരവിടെ നിർത്തി ഇവിടെ നിർത്തി എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. എന്നാലും തിരക്കില്ലെങ്കിലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാലേ കണ്ടു, എന്നിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ഉണ്ടല്ലോ, എന്തിനാല്ലേ. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ. ആ കുഞ്ഞ് അത്ര നിഷ്കളങ്കമായൊരു കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൂടെ, ഒന്നുമില്ല. എത്രയോ മാസങ്ങൾ ധ്രുവകുമാരൻ തപസ് ചെയ്തു. 1 മാസം പഴം കഴിച്ചു, മറ്റേ മാസം ഇല കഴിച്ചു, പിറ്റത്തെ മാസം വായു കഴിച്ചു. അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ടാണ് അത് ഭക്ഷിക്കുന്നത് ആ കുഞ്ഞ്. അങ്ങനെ എന്താ, ദേവമാർക്കൊക്കെ ചൂട്, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവസാനം ദേവഗണങ്ങളൊക്കെ കണ്ണൻ്റെ അടുത്ത് പോയി, വൈകുണ്ഠത്തിലേക്ക് ഓടിപ്പോവുക. ഇന്ന് എന്താ ഇത്ര വിഷമിച്ച് വരുന്നേന്ന് ചോദിച്ചു. ആര്, നമ്മുടെ ഉണ്ണിക്കണ്ണനെ, വേറെ ആര് ചോദിക്കാനാ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭയങ്കര ചൂട്, ഇവർക്ക് അറിയില്ലല്ലോ നമ്മുടെ ധ്രുവകുമാരൻ്റെ ആ ജപത്തിൻ്റെ, ആ മന്ത്രജപത്തിൻ്റെ, ആ തപസ് ചെയ്യുന്നതിൻ്റെ ആ ചൂടാണ്. നിഷ്കളങ്കമായ മനസ്സല്ലേ, ഇത്രയും ഇതിലാണ് ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണനും വിചാരിച്ചിരുന്നു, പിന്നെ ശരിയാക്കി കളഞ്ഞേക്കാം, കുട്ടിയുടെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിയുമ്പോഴാണ് ധ്രുവകുമാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ തപസ് ചെയ്യുക, ഒരാൾ വന്ന് തട്ടിയ പോലും ആൾ അറിയില്ല, അത്രയും ധ്യാനത്തിലിരുന്ന തപസ്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടേ? ശംഖ ചക്ര ഗദാ പത്മം, ആ അതൊന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത്രേ ഇതാണ്, വനമാലിയും മഞ്ഞപ്പെട്ട് ചേർത്തിയും, ഗുരു കയ്യിൽ ഗദയും, ഒരു കയ്യിൽ താമരയും, ഒരു കയ്യിൽ ചക്രവും, അല്ലേ. എന്താ അല്ലേ ആ സ്വരൂപം, നമ്മുടെ മുമ്പിൽ വന്ന് എന്തായിരിക്കൂലേ. നമ്മൾ ചിലപ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴും, അതുകൊണ്ട് തന്നെയായിരിക്കും ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരാത്തേ അല്ലേ. പക്ഷെ പലരുടെയും രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഭഗവാൻ വരുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നുണ്ടോ? അതൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഉണ്ണിക്കണ്ണനെ കുറ്റം പറയത്തേ ഉള്ളൂ അല്ലേ. എന്തോ ഉണ്ണിക്കണ്ണന, എനിക്ക് ഇതൊന്നും ചെയ്തുതരാത്ത, ഇതൊന്നും ചെയ്തു ഒന്നൂടെ, അല്ലെ നിനക്ക് ഇവിടെ വെണ്ണ വെച്ചാലോ, നിനക്ക് വെണ്ണ കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കും നമ്മളല്ലേ. പക്ഷെ ഉണ്ണിക്കണ്ണനൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണാറില്ല. പക്ഷെ ചിലപ്പോൾ ഉറുമ്പായിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രാണിയായിട്ടോ ഒക്കെ ആയിരിക്കും കണ്ണം വരിക അല്ലേ. പലർക്കും അത് അനുഭവമുണ്ട്, കൃഷ്ണപ്രേമികൾക്ക് അത് പലർക്കും അത് ഓരോരോ അനുഭവങ്ങളായിട്ട് തന്നെ വരിക. അങ്ങനെ ധ്രുവകുമാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ. ഈ കുഞ്ഞിനറിയോ ഇത് ഭഗവാനാണെന്ന്? കുഞ്ഞിനെ വിളിച്ചു, മോനെ ഇതാ ഞാനെത്തിയിട്ടോ എന്ന്. ഞാനെത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനറിയോ ഞാൻ മഹാവിഷ്ണു, ഞാൻ എത്തിയിട്ടോ നോക്കി. ഭഗവാനെ എന്ന് വിളിക്കാം കുഞ്ഞ് അല്ലേ. 4-5 വയസ്സായ കുഞ്ഞവനെ വിളിക്കണ, എന്ത് രസമായിരിക്കും അല്ലേ. ആ ഭഗവാൻ പോലും വാരി പുണർന്നു ഒരുവനെ. അങ്ങനെ നമ്മളെയും വാരി പുണർന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ.
കണ്ണം വന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഇന്നപ്പോൾ ഇവൻ ചോദിച്ചു, ഞാൻ എന്താ, ഞാൻ എങ്ങനെയാ ഇതൊന്ന് പറയുക, വലിയ ആൾക്കാരായിരുന്നെങ്കിൽ എന്തൊക്കെ ചൊല്ലി ഭഗവാനെ സ്തുതിക്കും, ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് എങ്ങനെ സ്തുതിക്കാൻ പറ്റും, എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എന്ന് പറഞ്ഞു അല്ലേ. വേറെ ഒന്നുമല്ല കുഞ്ഞു ചോദിച്ചത്, എനിക്കൊന്നും അറിയില്ല ഭഗവാനെ ഒന്ന് സ്തുതിക്കണം. അപ്പോഴത്തേക്കും മൂന്ന് പ്രദക്ഷിണം വെച്ച് ഭഗവാനാന്ന് അറിഞ്ഞപ്പോൾ, മൂന്ന് പ്രദക്ഷിണം വെച്ച് അതാ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശംഖുകൊണ്ട് ധ്രുവകുമാരൻ്റെ ആ വദനത്തിൽ അങ്ങനെ സ്പർശിച്ചു. അപ്പോഴതാ ധ്രുവകുമാരന് ഓരോരോ സ്തുതികളാണ് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നത് അല്ലേ. ആ ചതുർത്ഥ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ അതാ, യോ അന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താ സഞ്ജീവന്തി അഖിലാശക്തിധര സ്വധാപ്നാ അന്യാസ്തഹസ്തചരണശ്രവണത്വകാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ ധ്രുവൻ ധ്രുവകുമാരൻ്റെ ഭാഗ്യം നോക്കൂ, ഭഗവാൻ അങ്ങനെ ശംഖം കൊണ്ട് ദാത്തിത്തേക്കും ഓരോരോ സ്തുതികളാണ് ഭഗവാന്റെ അല്ലേ. ഇത്ര ഭാഗം ചേർന്ന കുട്ടിയാലേ അങ്ങനെ ഒന്നും ചോദിച്ചില്ല, ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഭഗവാൻ കുറേ വാരി പുണർന്നു. അങ്ങനെ കുറേ നേരം ആരുടെ ധ്രുവകുമാരൻ്റെ അടുത്തിരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ധ്രുവകുമാരൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടെന്നൊന്നും മിണ്ടിയിട്ടില്ല. വരം വേണമെന്ന് ചോദിച്ചു, അപ്പോഴൊന്നും മിണ്ടണില്ല. ഒന്നും മിണ്ടണില്ല കുഞ്ഞ്. അതെന്തൊക്കെ വിചാരിച്ചിട്ടാണ് വന്നേ, അച്ഛനോ അച്ഛനെന്താ എൻ്റെ മടിയിൽ ഇരുത്താത്തേന്നും അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്നും അച്ഛൻ്റെ വാത്സല്യം കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നേ. എന്തെങ്കിലും ആ കുഞ്ഞ് ചോദിച്ചോ, ഇതാ എപ്പോഴും നമ്മൾ ഗുരുവായൂരും പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് പറയും, ആ അവരതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവരതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ അതൊക്കെ കണ്ണനോട് പോയിട്ട് പറയണം അല്ലേ, എനിക്ക് അടുത്ത ദിവസം ഇങ്ങനത്തെ സംഭവം ഉണ്ട്, അത് പറയണം കണ്ണനോട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ആളായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തും. ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെട്ട് ആ ചൂടിനും എല്ലാം ദാഹിച്ച് വരണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ കണ്ണൻ്റെ അവിടെ എത്തുക. ആ അവിടെ ഉണ്ടാവും വെണ്ണയും പട്ടുപോണൊക്കെ വെച്ചിട്ട് ഒരറ്റ നിന്നിപ്പോൾ ചിരിച്ച് അങ്ങോട്ട് മയക്കും നമ്മളെ അല്ലേ. ആ ഒരു ചിരിച്ച് മയക്കലുണ്ട് കണ്ണന്. ചില സമയത്ത് നമ്മളും കണ്ണന് മാത്രമാണെന്ന് നമുക്ക് തോന്നും അല്ലേ. നമ്മൾ കണ്ണനോട് വർത്തമാനം പറയുന്ന പോലും, എൻ്റെ കണ്ണാ ഇനിയും എനിക്ക് വരാൻ പറ്റണേ, ഇനിയും എനിക്കൊന്നും കൂടി വരാൻ പറ്റണേ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കിത് ഓർമ്മയുണ്ടാവോ, എന്നാൽ പിന്നെ ആ നടയെന്നെങ്കിലും ആ കൊടിമല ചോട്ടുന്നെങ്കിലും നമുക്ക് കാര്യം പറഞ്ഞൂടെ, അപ്പോഴും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ആഹാ നമുക്ക് ഓർമ്മ തന്നെ, അയ്യോ ഞാനിതൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ലേ, എല്ലാം മറന്നു ഈ കണ്ണൻ്റെ കാര്യം. പക്ഷേ ആ രൂപം പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടാവും, ശ്രദ്ധിച്ചോളൂ. പക്ഷേ കണ്ണനെ അത്രയും സ്നേഹിക്കുന്നവരെ, കണ്ണ കൃഷ്ണപ്രേമികൾക്ക് ആ രൂപം മനസ്സിൽ നിന്ന് പോവില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇതൊക്കെ പോയി കണ്ട് എനിക്ക് പിന്നെ ഓർമ്മയുണ്ടാവില്ല, പിന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെ എന്തായിരുന്നു ആ ഭഗവാന്റെ രൂപം, കിട്ടണില്ലല്ലോ. എന്താ അമ്മയോടും ചോദിക്കും, എന്താ അമ്മ, പക്ഷെ ആർക്കും അന്ന് ആ രൂപം ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ആ ഗുരുവായൂർ പോയി കണ്ണനെ കണ്ട് എത്ര നാളായാലും ശരി ആ രൂപം മനസ്സിൽ നിന്ന് നമുക്ക് മാറില്ല. അത്രയും കണ്ണന് തോന്നണം നമ്മളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം എന്ന്. അല്ലാണ്ട് നമുക്ക് കണ്ണനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ആ മനസ്സിൽ തോന്നണം, ആ ഇവള് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് കണ്ണന് തോന്നണം, എന്നാൽ കാര്യം ഓക്കെ. അങ്ങനെ ധ്രുവകുമാരൻ അങ്ങനെ ഭഗവാൻ വരങ്ങളൊക്കെ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വാരിപ്പുണർന്നുകൊണ്ടിരുന്നു. ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് എത്ര മതിയാവാലേ. ആ കുഞ്ഞു കണ്ണനാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളെ ചില ഗുരുവായൂരെന്നൊക്കെ തന്നെ കാണാം, ചില പിള്ളേർ വെറുതെ ഇരുന്ന് കരയണ, ചിലപ്പോൾ പോയി പിച്ചിട്ടുണ്ടാവേ അല്ലെങ്കിൽ ഒന്ന് അടിച്ചിട്ടുണ്ടാവും. ചിലർ ഭയങ്കര കുസൃതിയാണ് കണ്ണനുമായിട്ട് കളിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ
ആ കുഞ്ഞിനെ കുറേ നേരം താലോലിച്ചു. ആ അച്ഛൻ കൊടുക്കാത്ത വാത്സല്യം മുഴുവൻ ഭഗവാൻ കൊടുത്തു ധ്രുവകുമാരൻ. എന്താണ് എത്ര ഭാഗ്യമല്ലേ ആ കുഞ്ഞിന്. അങ്ങനെ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായി. പ്രത്യക്ഷമായി കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോവുക. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കുക, അയ്യോ ഞാനിത് ഇങ്ങനെ അച്ഛൻ്റെ വാത്സല്യം കിട്ടണം, അച്ഛൻ്റെ മടിയിലിരിക്കണം, അച്ഛൻ ഉമ്മം വയ്ക്കണം എന്നും അച്ഛൻ എന്നെ ഉമ്മം വയ്ക്കണം എന്നൊക്കെ ഞാനതൊക്കെ വിചാരിച്ചിട്ടല്ലേ വന്നേ ഈ തപസ്യ. ഒന്നും ചോദിച്ചില്ലല്ലോ ഞാൻ ഭഗവാനോട് എന്ന് ചോദിക്കുകയാണ് മനസ്സിലങ്ങനെ വിചാരിക്കുക. അതാ കൊട്ടാരത്തിലെത്തേക്കും അതാ എല്ലാം ഇതും കൊണ്ട് ധ്രുവനെ അങ്ങോട്ട് വരവേൽക്കുകയാണ്. പുഷ്പങ്ങളും ദീപാലങ്കാരങ്ങളും എല്ലാം ആയിട്ട്. അങ്ങനെ രാജകൊട്ടാരത്തിലെത്തി. അങ്ങനെ സുനീജിയും അങ്ങനെ രാജകൊട്ടാരത്തിലെത്തി ആ പിതാവിനെ നമസ്കരിച്ചു ധ്രുവകുമാരൻ. അതാ ഉത്താനപാദം പിതാവിനെ നമസ്കരിച്ചു. ഉത്തമനെയും ധ്രുവനെയും കൂട്ടിയിട്ടാണ് എങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നത് അല്ലേ. അതെല്ലാം കഴിഞ്ഞ് സുനീച്ചയെ കണ്ട് നമസ്കരിച്ചു അല്ലേ. സുനീച്ചയോട് പറഞ്ഞു.